ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തനി നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഹോപ്പ് യു ഓൾ എൻജോയ് വാച്ചിങ് മൈ വീഡിയോ. വൺസ് അഗെയിൻ വെൽക്കം ടു എൻ്റെസ് ട്രിബ്യൂട്ട്. ആദ്യം നമുക്ക് ചോറിൽ നിന്ന് തന്നെ തുടങ്ങാം. ചോറ് വെക്കാനായിട്ട് പൊന്നി റൈസ് കഴുകിയിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. നമ്മളെ ഫിഷ് ഒന്ന് കഴുകി വൃത്തിയാക്കണം, കട്ട് ചെയ്യുകയും ചെയ്യണം. ഇത് വീട്ടിനടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഫ്രഷ് ആകുമല്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾ മുളക് പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കും ഉണക്കച്ചെമ്മീൻ കറിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പൊട്ടിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. അതിലേക്കൊരു ഹാഫ് ടൊമാറ്റോ കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ചില്ലിയുമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഇതൊന്ന് പതച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്ക ചെമ്മീന് കഴുകിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കാബേജും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഓണിയനും ഒരു ഗ്രീൻ ചില്ലിയും കൂടി കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മളെ പൊട്ടിക്കയിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി ഗാർലിക്കും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി അടുപ്പത്ത് വെക്കാം. അപ്പം കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും പാനിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെ പൊട്ടിക്കയും ഉണക്കച്ചെമ്മീനും അതിലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുമ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് വറവേക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലും കടുകും രണ്ട് വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊട്ടിക്ക കറി
റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തെടുക്കണം. ഞാനിവിടെ അരിപ്പയിലാണ് ചോറ് വാർക്കാറ്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഉപ്പേരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത പാനിലേക്ക് തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ഉച്ചക്കത്തെ മീല് റെഡി ആയിട്ടുണ്ട്. നാടൻ ഉച്ചയൂണിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. താങ്ക് യു.